സൂറത്തുൽ അത്യുന്നതൻ മക്കയിൽ വചനങ്ങൾ രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളിലും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിലും ഇബിസലാഹു അലഹി വസ ഈ സൂറത്തും അടുത്ത സൂറത്തും ഓതാറുണ്ടായിരുന്നുവെന്നും പെരുന്നാളും ജുമായിയും ഒരു ദിവസത്തിൽ അഥവാ വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നപ്പോഴും തിരുമേനി അവ രണ്ടും ഓതുകയുണ്ടായെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അഹ്മദ് മുസ്ലിം ദാറക്കുത്തിനിർമദി നസായി നമസ്കാരത്തിൽ ഈ സൂറത്തും സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും തിരുമേനി ഓതി വന്നിരുന്നുവെന്നും ഒന്നിലധികം സ്വഹാബികളിൽ നിന്നും ഇമാം അഹമ്മദും റഹ്മാഹി അലേഹി ഉദ്ധരിച്ചിരിക്കുന്നു കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം സബ്ബിഹി ചെയ്യുക സ്തോത്ര കീർത്തനം ചെയ്യുക ചെയ്യുക ഇസ്മ നിന്റെ നാമം അൽ അത്യുന്നതനായ ഏറ്റവും മേലായ നിന്റെ അത്യുന്നതനായ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക വചനം സൃഷ്ടിച്ചവൻ എന്നിട്ടു ശരിപ്പെടുത്തിയ അതായത് സൃഷ്ടിച്ചു ശരിപ്പെടുത്തിയവൻ വചനം മൂന്ന് ചെയ്തവനും ഫഹദ എന്നിട്ട് മാർഗദർശനം ചെയ്ത വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും

ഉണക്കൽ അഹ്വ ചാമ്പൽ എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ ചാമ്പൽവർണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു അഥവാ അങ്ങനെയുള്ളവന്റെ നാമം രണ്ടും മൂന്നും വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ ഏഴ് എട്ട് സൂറത്തുൽ ആബസ പത്തൊൻപത് ഇരുപത് സൂറത്തുത്വാഹ അൻപത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക ഓരോ വസ്തുവിനും അതതിൻ്റെ രൂപം പ്രകൃതി ആകൃതി സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിൻ്റെ ആവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ചു തിന്നുവാനുതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ അതേ അത്യുന്നതനായ ആ ഏക ഏകരക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു ബിസ്മി റബ്ബിക്കൽ അലീം നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ സൂറത്തുൽവാക്കയായി അവതരിച്ചപ്പോൾ അതു നിങ്ങൾ നിങ്ങളുടെ റുക്കോയിൽ ആക്കിക്കൊള്ളുവീൻ എന്നും സബ്ബിസ്മറബ്ബിക്കൽ ആല എൻ്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്ര ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അത് നിങ്ങളുടെ സുജൂതിൽ ആക്കിക്കൊള്ളുക എന്നും നബി നബിസലല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞതായി ഒക്ബത്തുബിന് ആമിർ റലി ഉള്ളാഹുനുഹുയിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കോയിൽ സുബഹാൻ റബ്ബിയൽ അലീം എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്ര ചെയ്യുന്നു എന്നും സുജൂതിൽ സുബഹാന റബ്ബിയൽ ആല അത്യുന്നതനായ റബ്ബിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത് വരുന്നത് വചനം ആറ് നിനക്കു നാം ഓദിത്തരാം നിന്നെ ഓദിക്കാം അതിനാൽ നീ മറക്കുകയില്ല അപ്പോൾ നീ മറക്കുകയില്ല നിനക്കു നാം ഓതിത്തരാം അതിനാൽ നീ മറന്നു പോകുന്നതല്ല വചനം ഏഴ് ഇല്ല ഒഴികെ മാ ഷല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചത് ഇന്നഹുഅലമു നിശ്ചയമായും അവൻ അറിയും അൽ ജഹ്റ പരസ്യം ഉറക്കയുള്ളത് വ മ യാതൊന്നും എഹ്ഫ അവ്യക്തമാകുന്ന മറഞ്ഞു പോകുന്ന അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു വചനം എട്ട് നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും സൗകര്യപ്പെടുത്തുകയും ചെയ്യും ലിൽ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ഏറ്റവും നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ് നബി അലൈഹി അലൈവലമക്ക് അവതരിക്കുന്ന വഹിയുകളൊന്നും തന്നെ അത് ഖുർആാനാകട്ടെ അല്ലാത്തതാകട്ടെ മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കുമുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചുകൂടായിയില്ലെന്നും അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു അലൈഹി അലൈഹുസ്വലമയെ ഉണർത്തുന്നു അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ് അതിനാൽ ഒരു കാര്യവും അവന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബിലീൽ അലൈഹുസ്വലാം നബിസ്വലാഹു അലൈവിസ്വലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം പാടം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ് മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ അലൈഹി അലൈവലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു വചനം ഒമ്പത് ഓർമ്മിപ്പിക്കുക ഇന്ന ഉപകാരപ്പെട്ടെങ്കിൽ ഫലം ചെയ്യുമെങ്കിൽ ഉപദേശം ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ വധനം പത്ത് ഉപദേശം സ്വീകരിച്ചു കൊള്ളും ഭയപ്പെടുന്നവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ് ഉപദേശം ഫലപ്പെട്ടേക്കുമെന്നു തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും ഫലപ്പെടുന്നതല്ലെന്നു കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു അത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തു തന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിനു വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ ഇബിനു കസീർ റഹിമഹുള്ള ഉണർത്തിയതുപോലെ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത് അതെ ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക അലിയു അലിയുള്ളഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്നു സാരം സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു വചനം അതിനെ നിൽക്കും അൽ ഏറ്റവും ഏറ്റവും ഭാഗ്യം ഭാഗ്യം കെട്ടവൻ കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ് വന്ത്രണ്ട് അതായത് കടന്നു കരിയുന്നവൻ ഏറ്റവും വലിയ അഗ്നിയിൽ വമ്പിച്ച അഗ്നിൽ അതെ ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ വചനം പതിമൂന്ന് തുമ്മലായ മൂച്ചു പിന്നെ അവൻ മരണപ്പെടുകയില്ല ഫിഹ അതിൽ ജീവിക്കയുമില്ല فيها ولا പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല ജീവിക്കുകയുമില്ല സ്വന്തം രക്ഷക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചുകൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കേട്ടവൻ മറ്റാരുണ്ട് ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവനു മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക അതും പറഞ്ഞുകൂടാ കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും അതേ അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല എന്നാൽ മരണപ്പെട്ടു പോകാമായിരുന്നു അതിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല സൂറത്തുൽ ഫാത്തിർ സൂറത്തു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ വചനം തീർച്ചയായും അടഞ്ഞ തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു വചനം പതിനഞ്ച് തന്റെ റബ്ബിന്റെ നാമം എന്നിട്ടു നമസ്കരിക്കുകയും ചെയ്ത തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു വളർന്നു പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം സത്യവിശ്വാസം സൽസ്വഭാവം പരലോകചിന്ത സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ ധ്യാനങ്ങൾ ആരാധനാ കർമ്മങ്ങൾ ആദ്യായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം വചനം പതിനാറ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നു തിരഞ്ഞെടുക്കുകയാണ് പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു വചനം പതിനേഴ് പരലോകമാകട്ടെ ഉത്തമമാണ് വഅബ്ഖാ ഏറ്റവും ശേഷിക്കുന്നതാണ് ബാക്കിയാകുന്നതാണ് പരലോകമാകട്ടെ ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ് ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത് നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ് വചനം പതിനെട്ട് ഏടുകളിൽ തന്നെയുണ്ട് നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട് വചനം പത്തൊമ്പത് ഇബ്രാഹിമിന്റെയും ഇബ്രാഹിമിന്റെയും മൂസായുടേയും ഏടുകളിൽ മുഹമ്മദ് അലൈഹി സലഹുലൈസ് തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വ സിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈ ഇസലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം